മക്കളെ, നിങ്ങൾക്ക് ഞാൻ ഒരു നല്ല കഥ പറഞ്ഞു തരാം. നന്ദികേടിൻ്റെ ഫലം എന്നാണ് നമ്മുടെ കഥയുടെ പേര്. മഹാനായ ഗൗതമ മുനിയുടെ ആശ്രമത്തിൽ മഹാതപൻ എന്നു പേരുള്ള ഒരു മഹർഷി ജീവിച്ചിരുന്നു. മഹാതപൻ ബുദ്ധിശാലിയും ദയാശീലനും ആയിരുന്നു. ഒരു ദിവസം അദ്ദേഹം കുളി കഴിഞ്ഞ് നദിയിൽ നിന്നും ആശ്രമത്തിലേക്ക് മടങ്ങുമ്പോൾ ഒരു കാക്ക ഒരു ചുണ്ടലിയെ കൊത്തിയെടുത്തുകൊണ്ട് പറക്കുന്നത് കാണാനിടയായി. ചുണ്ടലിയോട് സഹതാപം തോന്നിയ മഹാതപൻ അതിനെ ജീവിക്കാൻ അനുവദിക്കണമെന്ന് കാക്കയോട് അപേക്ഷിച്ചു. കാക്ക വിസമ്മതിച്ചതിനാൽ മഹർഷി ഒരു കല്ലെടുത്ത് കാക്കയെ എറിയാൻ തുടങ്ങുന്നത് പോലെ അഭിനയിച്ചു. ഇത് കണ്ട് ഭയന്ന കാക്ക ചുണ്ടലിയെ ഉപേക്ഷിച്ച് പറന്നുപോയി. ഈ സംഭവത്തിന് ശേഷം ഒരു ചുണ്ടലിയെ വളർത്താൻ മഹർഷിക്ക് താൽപ്പര്യം തോന്നി. അദ്ദേഹം ഒരു ചുണ്ടലിയുടെ രൂപം ഉണ്ടാക്കി അതിന് ജീവൻ കൊടുത്തു. മഹർഷി അതിനെ അരിയും മറ്റും നൽകി ഓമനിച്ച് വളർത്തി. വളരെ പെട്ടെന്ന് തന്നെ ചുണ്ടലി വളർന്നു വലുതായി. ഒരു ദിവസം ആശ്രമത്തിൽ ഒരു പൂച്ചയെത്തി. ചുണ്ടലിയെ കണ്ട പൂച്ചയ്ക്ക് അതിനെ ഭക്ഷിക്കാനുള്ള ആർത്തിയുണ്ടായി. എന്നാൽ പൂച്ചയെ കണ്ട് ഭയന്ന ചുണ്ടലി ഉടനെ മഹർഷിയുടെ മടിയിൽ കയറി സുരക്ഷിതനായി ഇരുന്നു. ഇത് കണ്ട് മഹർഷി ചുണ്ടലിയോട് പറഞ്ഞു, ഇനി ഇന്നു മുതൽ നീ ഒരു പൂച്ചയായി ജീവിക്കൂ. മഹർഷി പറഞ്ഞതുപോലെ ചുണ്ടലിയുടെ രൂപം മാറി, അതൊരു പൂച്ചയായി തീർന്നു. പൂച്ചയായ ശേഷം അത് പട്ടിയെ ഭയക്കാൻ തുടങ്ങി. അപ്പോൾ മഹർഷി പറഞ്ഞു, പട്ടിയെ നിനക്ക് ഭയമാണെങ്കിൽ ഇനി മുതൽ നീ ഒരു പട്ടിയായി ജീവിക്കൂ. പട്ടിയായ ശേഷം അത് സിംഹത്തെ ഭയക്കാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ മഹർഷി പറഞ്ഞു, സിംഹത്തെ നിനക്ക് ഭയമാണെങ്കിൽ ഇനി മുതൽ നീ ഒരു സിംഹമായി ജീവിക്കൂ. അപ്പോൾ നിനക്ക് യാതൊന്നിനെയും ഭയക്കേണ്ടി വരില്ല. പെട്ടെന്ന് പട്ടിയുടെ രൂപം മാറി അത് ഒരു സിംഹമായി തീർന്നു. ചുണ്ടലിയാണ് രൂപം മാറി സിംഹം വരെ ആയിത്തീർന്നതെന്ന് ആശ്രമത്തിലെ എല്ലാ അന്തേവാസികൾക്കും അറിയാമായിരുന്നു. അതിനാൽ പൂർണ്ണ വളർച്ചയെത്തിയ ശേഷവും എല്ലാ അന്തേവാസികളും സിംഹത്തെ ചുണ്ടലി എന്ന് വിളിച്ചിരുന്നു. ആശ്രമവാസികൾ തന്നെ അപമാനിക്കുന്നതായി സിംഹത്തിന് തോന്നി. ഇന്ന് സിംഹമായി ജീവിക്കുന്നതിനാൽ തൻ്റെ പഴയ പേര് മേലിൽ വിളിക്കാൻ പാടില്ല എന്ന് സിംഹം ആശ്രമവാസികൾക്ക് താക്കീത് നൽകി. എന്നാൽ മഹർഷിയും ആശ്രമവാസികളും അതിനുശേഷവും സിംഹത്തെ ചുണ്ടലി എന്ന് വിളിച്ചിരുന്നു. ഇത് സിംഹത്തെ കോപാകുലനാക്കി. മഹർഷി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മറ്റുള്ളവർ തന്നെ ചുണ്ടലി എന്ന് വിളിച്ച് കളിയാക്കും എന്ന് സിംഹത്തിന് ബോധ്യമായി. അതിനാൽ മഹർഷിയെ കൊലപ്പെടുത്തേണ്ടത് ആവശ്യമാണെന്ന് സിംഹത്തിന് തോന്നി. ആ ഉദ്ദേശത്തോടെ സിംഹം മഹർഷിയുടെ സമീപത്തേക്ക് ചെന്നു. എന്നാൽ തപസ്സനുഷ്ഠിക്കുകയായിരുന്ന മഹർഷിക്ക് സിംഹത്തിൻ്റെ ആഗമനോദ്ദേശം മനസ്സിലായി. പെട്ടെന്ന് മഹർഷി ഉറക്കെ വിളിച്ചു പറഞ്ഞു, നീ വീണ്ടും ഒരു ചുണ്ടലിയായി ജീവിക്കൂ. സിംഹത്തിൻ്റെ രൂപം മാറി അത് വീണ്ടും ചുണ്ടലിയായി തീർന്നു. ചുണ്ടലിയെ മടിയിലെടുത്തു വെച്ച് സ്നേഹപൂർവ്വം തലോടിക്കൊണ്ട് മഹർഷി അതിനോട് പറഞ്ഞു, ഉപകാരിയെ വിഡ്ഢിയാക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. സഹായിക്കാൻ ശക്തിയുള്ള ഒരാൾക്ക് ഉപദ്രവിക്കാനും സാധിക്കും. അതിനാൽ ഒരിക്കലും നന്ദികേട് കാണിക്കരുത്. എൻ്റെ ഈ കഥ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി നാളെ മറ്റൊരു നല്ല കഥയുമായി ഞാൻ വരാം.